ഹലോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഫോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോർണിംഗ് ഡ്രൈവ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കാലത്ത് പോകുമ്പോൾ ഒന്ന് ഒരു മോർണിംഗ് വാക്ക് ആവാം. അപ്പോൾ ഒരു നല്ലൊരു ചൂട്, ഇളം ചൂടുണ്ടാവും. ഭയങ്കര ചൂടാവില്ല, എന്നാൽ ഒരു ഇളം ചൂടാണ്. കുറേ നാളായിട്ടാണ് അച്ഛനും അമ്മയും ഞാനും കൂടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മോർണിംഗ് വാക്കിന് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് ഒന്നും വെക്കണ്ട കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി പീസ്ഫുൾ. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലൊക്കേഷൻ ബീച്ച് സെറ്റിങ്ങിൽ എന്തപ്പോഴും നിന്ന് ചെയ്യണേ, അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ്യൂംസ് കഴിഞ്ഞ വർഷം കണ്ടവർക്കൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ തമ്മിലിൽ കണ്ട പോലെ തന്നെ സേവ് ദ ഡേറ്റ് അപാരതയാണ്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റിനെ പറ്റി പറയാനും അതിൻ്റെ ക്ലിപ്പിംഗ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ സേവ് ദ ഡേറ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ സേവ് ദ ഡേറ്റ് കണ്ടിട്ടില്ലാത്തവർ സേവ് ദ ഡേറ്റ് ഇതാണ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ലാസ്റ്റും ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതിന് മുന്നേ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൽ കുറച്ച് നടന്ന കാര്യങ്ങളും, പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ റിമെമ്പർ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ആ ഒരു കാര്യത്തിനെ പറ്റി പറയാമെന്നൊക്കെ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വിശാഖ് യു കെയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നുമില്ല, കാരണം നമുക്ക് കല്യാണത്തിന് മുന്നേ സേവ് ദ ഡേറ്റ് എല്ലാവർക്കും വായിക്കണമല്ലോ. അപ്പോൾ എന്തുണ്ടായേ, നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കൂടെ ഡിസൈഡ് ചെയ്തു വിശാഖ് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോണ വഴിയിൽ ആ ദിവസം തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്ന അന്ന് തന്നെ നമുക്ക് സേവ് ദ ഡേറ്റ് വിശാഖിൻ്റെ പാർട്ട് എടുക്കാം. അപ്പോൾ അന്നുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വിശാഖിൻ്റെ പാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു പരിപാടി. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ ഐഡിയ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സേവ് ദ ഡേറ്റ് ഒക്കെ കുറേ കാണുന്നതൊക്കെ ഭയങ്കര പോസ്റ്റ് വെഡിങ് ഷൂട്ട് എന്നുള്ള പോലെയാണല്ലേ. എനിക്ക് പക്ഷേ പ്രീ വെഡിങ് ഷൂട്ടിന് പ്രീവെഡിങ്ങിൻ്റേതായ ഒരു സ്റ്റോറി വേണമെന്നുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ, കാരണം ദുബായാണ്. ദുബായിലെ സമ്മർ അറിയാവുന്നവർക്ക് അറിയാമല്ലോ, കാലത്ത് ഒരു ഏഴരയാണ് ഈ സമയം. വ്ളോഗല്ല എന്നാലും പറയാണ്, ഏഴരയ്ക്കാണ് ഈ വെയില്. എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് ഏപ്രിൽ ടൈമിൽ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ നല്ല ചൂടായിരുന്നു എന്ന്. അപ്പോൾ ഏപ്രിലില് നാട്ടിൽ നമ്മൾ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് നാട്ടിക ബീച്ചിലാണ്, തൃശ്ശൂരുള്ള. അപ്പോൾ ആ ബീച്ചിലത്തെ ആ വെയിലൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും വയർത്തോണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്, അവർ നല്ല പോലെ വേർക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കഥ വേഗം പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സേവ് ദ ഡേറ്റിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോങ് എനിക്ക് ഭയങ്കരമായിട്ട് പാടി അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പാടി അഭിനയിക്കാൻ എളുപ്പമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ലിപ്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, കൂടെ സിനിമയിലത്തെ ആരാരോ സോങ് ആയിരുന്നു എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ലിറിക്സ് വൈസ് തന്നെ നമുക്കൊരു എന്താ പറയുക, ആരാരോ വരാമെന്ന ഒരു ഈ മോഹം ആ സംഭവമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ചു ഞാനിങ്ങനെ ബീച്ചിലൊക്കെ നിന്ന് പാടുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളുടെ വ്യൂ ഒക്കെ കാണിക്കുന്നു. അവസാനം ഈ സംഭവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശാഖ് കാണാൻ വിശാഖ് ഫ്ലൈറ്റ് കയറി വരും. അതാണ് സേവ് ദ ഡേറ്റിൻ്റെ കോൺസെപ്റ്റ്. സിമ്പിളായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തായാലും പറയുന്നുണ്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറി വരുന്ന ഒരാളുടെ ലഗേജ് ബാഗ് വേണം. അപ്പോൾ ഞാനാണെങ്കിൽ എൻഗേജ്മെൻറ്റ് സെക്കൻഡ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലഗേജ് ബാഗ് ഉണ്ടായിരുന്നു നമ്മളെ എൻഗേജ്മെൻറ്റ് ഹാളിലേക്ക് കൊണ്ടുപോയത്. ആ എന്താ പറയുക, വിശാഖ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ബാഗ് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ബാഗ് കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഇത് സംഭവിച്ചത് ആഫ്റ്റർ എൻഗേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടാണ് ഈ ബാഗ് കൊടുത്തത്. ഇപ്പോൾ ബാഗ് കൊടുത്തപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ആ ട്രഡീഷണൽ ആ ഒരു എന്താ പറയുക, ഗോൾഡൻ ആൻഡ് ഐവറി ആ കോസ്റ്റ്യൂംസ് അതിലുണ്ടായിരുന്നു കേട്ടോ. വിശാഖ് ഇതും കൊണ്ട് സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആള് നേരെ യു കെയിലേക്കും പോയി. അപ്പോൾ എൻ്റെ ഡ്രസ്സ്, ആ ഡ്രസ്സ്, ഞാൻ അന്നിട്ട ഡ്രസ്സ് നേരെ യു കെയിലേക്ക് പോയി അന്ന് തന്നെ എൻഗേജ്മെൻറ്റ് സമയത്ത് തന്നെ. അപ്പോൾ അത് ഭയങ്കര വിറ്റായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഡ്രസ്സ് കാണാനില്ല, പിന്നെ ഓർത്ത് അയ്യോ ഇത് ആ പെട്ടിയിലല്ലേ എന്ന്. അപ്പോൾ ആ പെട്ടി എവിടെയെന്നുള്ളത് പിന്നെ ചോദിച്ചപ്പോൾ ഷാവ് പറഞ്ഞു അത് ഞാൻ യു കെയിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ യു കെയിൽ എത്തുന്നതിനെക്കാട്ടും മുന്നേ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് യു കെയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ആ ഒരു ഫണ്ണി സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ആ ഒരു എന്താ പറയുക, ആ ഒരു സേവ് ദ ഡേറ്റിൻ്റെ അപാരത.
അപ്പോൾ ഇതൊക്കെയാണ് അന്ന് നടന്ന കാര്യങ്ങൾ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണാൻ വന്നതുണ്ടായ സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ അടുത്ത് പ്രത്യേകം പറയാനൊരു സംഭവമുണ്ട് അതിൽ നിങ്ങൾ കാണുന്ന പോളറോയിഡ് ക്യാമറ ഉണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഫ്രം വിഷ അത് അന്ന് എൻഗേജ്മെൻറ്റിന് വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് പാക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ പോളറോയിഡ് ഇൻസ്റ്റൻറ്റ് ക്യാമറ ഉണ്ടായിരുന്നു അപ്പൊ അതും വെച്ചിട്ടാണ് അന്ന് മൊത്തം ഷൂട്ടിംഗിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണാം അപ്പോ എനിവേസ് ആ ബിഹൈൻഡ് ദ സീൻസ് കണ്ടിട്ട് വേഗം ഓക്കെ ഒന്നുകൂടെ ഒന്നുകൂടെ നീ ഇങ്ങോട്ട് നാട്ടിക ബീച്ചിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു ഊട്ടി വൈബൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു രസം ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അമ്മ അച്ഛനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവരെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് സെൽഫിയൊക്കെ എടുത്താൽ പിന്നിൽ കാണാൻ പറ്റും ഇങ്ങനെ എന്താ പറയുക ആ ഞാനും നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും കൂടെ വീഡിയോഗ്രാഫറൊക്കെ കൂടിയിട്ട് അവിടെ എടുക്കുന്നത് ആരും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ആ വെയിലത്തായാലും പക്ഷെ നമുക്ക് വേറൊരു ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിവേസ് നല്ല പോലെ ഷൂട്ടിങ് ചെയ്യാൻ പറ്റി ആൻഡ് അത് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞ പോലെ തന്നെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെയാണ് വിശാഖ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം ആരോ കാണിക്കുന്ന സംഭവം മനസ്സിലായല്ലോ അല്ലേ ഇതാണ് നമ്മുടെ കഥയിലെ പെട്ടി ആ പെട്ടിയുടെ ഉള്ളിലാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഇരിക്കുന്നത് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് അതായത് നമ്മുടെ പട്ടുപാവാട ഇട്ടിട്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റിൽ ആഡ് ചെയ്യാൻ പക്ഷെ എനിക്കത് അതിൽ ആ ഒരു വീഡിയോയിൽ ഇത് ഭയങ്കര ഓഡായിട്ട് തോന്നിയതുകൊണ്ട് ഇത് ആഡ് ചെയ്തിട്ടില്ല ഒറിജിനൽ വേർഷനിൽ ദാറ്റ്സ് ദ പാക്ക് പിക്ചർ അപ്പോൾ നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കണ്ടു നല്ല ചൂടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ നമുക്കും കാരണം ആ ഒരു ക്ലൈമറ്റിൽ കുറേ വീട്ടിലേക്ക് വേണ്ട സംഭവമാണല്ലോ ഈ ലിപ്സിങ് ചെയ്ത് നമ്മൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ കുറേ ഷോട്ടുകൾ നമുക്ക് നല്ലതായിട്ട് ഷൂട്ട് ചെയ്താൽ മതി പക്ഷെ ലിപ്സിങ് ചെയ്യുമ്പോൾ ഓരോ വട്ടം നമ്മൾ ലിറിക്കലി പറയുമ്പോൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ ഇടയിൽ പാടി നടന്ന് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇറ്റ് വാസ് ഫൺ എന്താ പറയുക നമ്മൾ കുറച്ചൊക്കെ അതിന് സ്ട്രഗിൾ ചെയ്തു എന്ന് വെച്ചാൽ പോലും അത് നല്ല ഒരു ഔട്ട്കമായി ആ ഒരു വീഡിയോ ശരിക്കും നല്ല എല്ലാവർക്കും ഭയങ്കര ഇമ്പ്രസീവ് ആയി നമ്മൾ വിചാരിച്ച ആ ഒരു കോൺസെപ്റ്റും കിട്ടി അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ മറക്കാണ്ട് കാണണം ഞാൻ ലിങ്ക് അഗെയിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം ആൻഡ് ഇനി അടുത്തൊരു എപ്പിസോഡ് അതായത് ചാപ്റ്റർ 5 ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവരും സ്റ്റേ ട്യൂൺ സ്റ്റേ ഹാപ്പി ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ